കുറേ നാളുകളായി നമ്മുടെ രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ നടക്കുന്ന കലാപം എല്ലാവരെയും വളരെയേറെ വേദനിപ്പിക്കുന്നു എന്നത് നമുക്ക് കാണാതെ പോകാൻ സാധ്യമല്ല. ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്ത് ഈ തരത്തിലുള്ള ഒരു കലാപം ഇത്രകാലം നടന്നത് തന്നെ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സത്യമല്ല. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നിരവധി വട്ടം ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. എന്നാലും ഇപ്പോഴും കലാപത്തിന് ഒരറുതി വന്നിട്ടില്ല എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിലെ വേദനയാണ് എന്ന് പറയാതിരിക്കുക വയ്യ. കൊലപാതകങ്ങൾ നടക്കുന്നു, ദേവാലയങ്ങൾ ചുട്ടരിക്കപ്പെടുന്നു, ആളുകളെ നിഷ്കരണം, സ്ത്രീകളെ ഉൾപ്പെടെയുള്ള ആളുകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു. ആകെക്കൂടെ കലാപ കലുഷിതമായ ഒരു സംസ്ഥാനമായി ഈ കേരള ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലുള്ള ഒരു കൊച്ചു സംസ്ഥാനം മണിപ്പൂർ തീർന്നിരിക്കുന്നു എന്നുള്ളത് ആരെയും ദുഃഖിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. മണിപ്പൂരിലെ ഈ കലാപം ഇന്ത്യയിൽ മാത്രമല്ല ചർച്ച ചെയ്യപ്പെടുന്നത് എന്നത് ഇന്ത്യക്കാരെ മുഴുവൻ വേദനിപ്പിക്കുന്നു. ലോകമാകെ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് മണിപ്പൂരിലെ കലാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെയും യാഥാർത്ഥ്യം. ധാരാളം നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ അവിടെ കൊല ചെയ്യപ്പെടുന്നു, അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്നു, ആഹാരം കിട്ടാതെ അവർ വലയുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അടഞ്ഞുകിടക്കുന്നു, ആരാധനാലയങ്ങളൊക്കെ നശിപ്പിക്കപ്പെടുന്നു. ഇവിടെ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന ചോദ്യം, ഇത്രയും ഒക്കെ ആയിട്ടും അത് പരിഹരിക്കുവാൻ ഉത്തരവാദപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ, ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ കാര്യമായ ശ്രമങ്ങൾ നടത്തുന്നില്ല എന്ന ആക്ഷേപം പരക്കെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ പോവുകയും ഇരു വിഭാഗക്കാരുമായി ചർച്ചകൾ നടത്തുകയും കലാപം അവസാനിപ്പിക്കുവാനുള്ള ചില നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ മാധ്യമങ്ങൾ മാസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ ഇപ്പോഴും അവിടെ കലാപം അവസാനിച്ചിട്ടില്ല. വംശീയ കലാപം മൂർധന്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കൊലപാതകത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും മാനഭംഗത്തിൻ്റെയും ഒക്കെ കഥകൾ വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു വലിയ കറുത്ത പൊട്ടായി ഈ ഒരു കൊച്ചു സംസ്ഥാനം ഇപ്പോഴും നിൽക്കുന്നത് എല്ലാ ഇന്ത്യക്കാരനെയും വേദനിപ്പിക്കുന്നതാണ്. ലോകത്തിൻ്റെ മുൻപിൽ ഇന്ത്യക്ക് വലിയ ഒരു അവമതിപ്പുണ്ടാക്കുന്നതാണ് എന്ന കാര്യവും നാം കാണാതെ പോകരുത്. ഇപ്പോൾ ഭരണ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം, കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശ്രദ്ധ മുഴുവൻ മറ്റ് ചില കാര്യങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. ഒരു വലിയ മഹാസംഭവം എന്ന രീതിയിൽ പാർലമെൻറ്റിൽ അടിയന്തരമായി കൊണ്ടുവന്ന, അതീവ രഹസ്യമായി കൊണ്ടുവന്ന വനിതാ സംവരണ ബില്ലിൻ്റെ പേരിലാണ് ഇപ്പോൾ അവർ ഊറ്റം കൊള്ളുന്നത്. എന്തോ വലിയ ഒരു പരിഷ്കാരം കൊണ്ടുവന്ന് രാജ്യത്തെ ആകെ ജാജ്വല്യമാനമാക്കി എന്ന് പറയുന്ന വീമ്പിളക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു ഭാഗം കത്തിയെരിയുന്നത് അവർ കാണാതെ പോകുന്നത് തികഞ്ഞ വൈരുദ്ധ്യമാണ്. ഇവിടെ ഡൽഹിയിലിരുന്നു കൊണ്ട് പാർലമെൻറ്റിൽ എൻ്റെ ശീതളഛായയിലിരുന്ന് പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും പാർലമെൻറ് അംഗങ്ങൾക്കും പുറത്ത് നടക്കുന്ന കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാകാതെ പോകുന്നെങ്കിൽ അത് ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു ദൗർഭാഗ്യമാണ് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. അടിയന്തരമായി കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ മണിപ്പൂരിൻ്റെ കാര്യത്തിൽ ചെയ്യുന്നില്ല എങ്കിൽ മണിപ്പൂരിലെ സ്ഥിതി കൂടുതൽ ഗുരുതരമായി തീരും എന്നതിനെക്കുറിച്ചും യാതൊരു തർക്കവുമില്ല. എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് മുൻഗണന കൊടുത്തുകൊണ്ട് ഈ വിഷയം പരിഹരിക്കുവാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാത്തത് എന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു. പ്രധാനമന്ത്രി എന്തുകൊണ്ട് ആ പ്രദേശം കുറഞ്ഞ പക്ഷം ഒരു വട്ടമെങ്കിലും സന്ദർശിച്ച് പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അവിടുത്തെ ജനങ്ങളെ സ്വാന്തനപ്പെടുത്തുവാൻ, അമ്മമാർ നഷ്ടപ്പെട്ടതായിട്ടുള്ള കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടതായിട്ടുള്ള അമ്മമാർ, ഈ തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല. കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും മുൻഗണന കൊടുത്തുകൊണ്ട് ഈ വടക്ക് കിഴക്കൻ കൊച്ചു സംസ്ഥാനത്തിൻ്റെ കലാപ അന്തരീക്ഷത്തിന് ശമനം വരുത്തിയെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. ഭരണപരമായ പരിഷ്കാരങ്ങളുടെ മേൽ ഊറ്റം കൊള്ളുന്നതിനേക്കാൾ പ്രധാനമാണ് മനുഷ്യൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത്. ജനങ്ങളെ വേണ്ട രീതിയിൽ സംരക്ഷിക്കുവാൻ, ഇതുപോലെയുള്ള അക്രമങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ ഭരണകൂടത്തിന് സാധിക്കാതെ പോകുന്നെങ്കിൽ ആ ഭരണകൂടം തന്നെ ഈ ഭരണത്തിലിരിക്കുവാൻ അർഹതയില്ലാത്തതാണ് എന്ന് പറയേണ്ടതായിട്ട് വരും.
ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പൂരിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ അവകാശമില്ല എന്ന് പറഞ്ഞാൽ അതൊട്ടും അധികപ്പറ്റാവുകയില്ല. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ആ സംസ്ഥാനത്തെ കലാപം അടിച്ചമർത്താനായി കഴിയുന്നില്ല? കേന്ദ്ര ഗവൺമെൻറ് സഹായം തേടിക്കൊണ്ട് അടിയന്തരമായ ഇടപെടലുകളിലൂടെ അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കാൻ എന്തുകൊണ്ട് അവിടുത്തെ ഭരണ സംവിധാനം മുന്നിട്ടിറങ്ങുന്നില്ല? നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഡബിൾ എഞ്ചിൻ ഭരണമാണ് അവിടെ നടക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ ഭരണവും കേന്ദ്രത്തിൻ്റെ ഭരണവും ഒരേ രാഷ്ട്രീയ കക്ഷിയിൽ തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്വാഭാവികമായി എളുപ്പമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ഉദാസീനത ഉണ്ടാകുന്നത് അക്ഷന്തവ്യമായ അപരാധമാണ്. ഉത്തരവാദപ്പെട്ട ആളുകൾ ഉണർന്ന് പ്രവർത്തിക്കാത്തത് ഒരിക്കലും പൊറുക്കാവുന്നതല്ല. ജനങ്ങളുടെ ജീവന് സ്വത്തിനും സംരക്ഷണം കഴിയാത്ത ഒരു ഭരണകൂടം ജനാധിപത്യത്തിന് അപമാനമാണ്. ആ അപമാനത്തിൽ നിന്ന് സ്വയം മുക്തി നേടുന്നതോടൊപ്പം തന്നെ ഒരു ജനതയെ സംരക്ഷിക്കേണ്ടതായിട്ടുമുണ്ട്. വംശീയ കലാപം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തള്ളാൻ കഴിയുകയില്ല. അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അവിടെ ആഹാരം കുട്ടികൾക്ക് ലഭിക്കാൻ കഴിയാതെ പോകുന്നു. അമ്മമാർക്കും മാതാപിതാക്കൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം, ജീവനിൽ ഭയപ്പെട്ടുകൊണ്ട് കഴിയുന്ന ഒരു കൂട്ടം ആളുകൾ. ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ ഒരു സംസ്ഥാനവും അങ്ങനെ ഒരു ജനതയും തുടരുന്നത് ഒരിക്കലും സഹിക്കാവുന്നതും ഉൾക്കൊള്ളാവുന്നതുമല്ല, അംഗീകരിച്ചു കൊടുക്കാവുന്നതുമല്ല. അതുകൊണ്ട് ഭരണകൂടത്തിൻ്റെ ഈ പരാജയം മറച്ചുവെച്ച് മറ്റെല്ലാ പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് വാദോരാതെ വൈത്താരികൾ പറഞ്ഞുവിടുന്നത് ഒരിക്കലും ഭൂഷണമല്ല എന്ന് തിരിച്ചറിഞ്ഞെങ്കിലേ മതിയാവുകയുള്ളൂ. ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങളും ഈ കാര്യത്തിൽ ദുഃഖിതരാണ് എന്നതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. ഒരു ചെറിയ സംസ്ഥാനത്തുണ്ടായ കലാപം പരിഹരിക്കാൻ ഫലകരമായ നടപടികൾ സ്വീകരിക്കാൻ അധികാരമുള്ള ഗവൺമെൻറ്റുകൾ മുന്നിട്ടിറങ്ങാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവർ ജനങ്ങളോട് പറഞ്ഞെങ്കിലേ മതിയാവുകയുള്ളൂ. അവർക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാനായി സാധ്യമല്ല. അതുകൊണ്ട് വളരെ ഗൗരവമായ നടപടികളുമായി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രക്ഷോഭം കൂടുതൽ ഗൗരവമുള്ളതാകും, ഗുരുതരമാകും, അവിടുത്തെ കറുത്ത അടയാളങ്ങളുടെ എണ്ണം വർദ്ധിക്കും. തെരഞ്ഞെടുപ്പിൽ മാത്രം എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരിക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമായി കാണണം. ജനങ്ങളുടെ സംരക്ഷ, അവരുടെ ജീവന് സുരക്ഷ ഉറപ്പുവരുത്താൻ ഗവൺമെൻറ് തയ്യാറാകണം. 2024 നടക്കാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അതിനേക്കാൾ പ്രധാനം ഈ പ്രശ്നത്തിൻ്റെ പരിഹാരമാണ്. അതുകൊണ്ട് സകലതും മാറ്റിവെച്ച് ഈ മണിപ്പൂരിലെ കലാപം അവസാനിപ്പിക്കാൻ ഫലകരമായ നടപടികളെടുക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റും മണിപ്പൂരിലെ സംസ്ഥാന സർക്കാരും തയ്യാറാകണം എന്നാണ് ഈ സമയത്ത് ഇന്ത്യയിലെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും.